സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവിൽപ്പന ആരംഭിച്ചതോടെ ബിവറേജസ് കോർപ്പറേഷന്റെ വരുമാനം കുറയുകയും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. വെബ്ക്യൂ ആപ്പ് വരുന്നതിന് മുമ്പായി ശരാശരി 35 കോടി രൂപ നിത്യ വരുമാനമുണ്ടായിരുന്ന കോർപ്പറേഷന് ഇപ്പോൾ 6 മുതൽ 7 കോടി രൂപ വരെ മാത്രമാണ് വരുമാനമായി ലഭിക്കുന്നത്. സംസ്ഥാനത്ത് 270 ഔട്ട്ലെറ്റുകളാണ് ബിവറേജസ് കോർപ്പറേഷനുള്ളത്. ഇതിൽ 265 എണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മദ്യവിൽപ്പന ഓൺലൈൻ ആയതോടെ ഇതിൽ ഭൂരിഭാഗവും നഷ്ടത്തിലായി. ശരാശരി 10 ലക്ഷം മുതൽ 11 ലക്ഷം വരെ വിൽപ്പന നടന്നാൽ മാത്രമേ ഒരു ഔട്ട്ലെറ്റ് ലാഭത്തിലാകൂ. എന്നാൽ സംസ്ഥാനത്തെ മിക്ക ഔട്ട്ലെറ്റുകളിലും വിൽപ്പന 2 മുതൽ 3 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് നടക്കുന്നത്. ആപ്പ് വന്നതോടെ ഉപഭോക്താവിന് ഇഷ്ടമുള്ള കടയും സമയവും സാധനവും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടമായി. കേരളത്തിൽ സർക്കാർ ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങുന്നവരാകട്ടെ ഏറെയും സാധാരണക്കാരാണ്. അവരിൽ പലർക്കും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല. സാധാരണക്കാരിൽ ഏറെയും വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് മദ്യം വാങ്ങിയിരുന്നത്. ആപ്പ് വന്നതോടെ ആ പതിവും മുടങ്ങി. ബിവറേജസ് കോർപ്പറേഷന് മദ്യവിൽപ്പനയുടെ 20% ലാഭം മാത്രമാണ് ലഭിക്കുന്നത്. ഇതിൽ നിന്നുമാണ് ജീവനക്കാരുടെ ശമ്പളവും കടവാടകയും ഉൾപ്പെടെയുള്ള മറ്റു ചെലവുകൾ നടത്തി വരുന്നത്. അതേസമയം ബിവറേജസ് ഔട്ട്ലെറ്റിൽ കുറഞ്ഞ കച്ചവടം ബാറ് വഴി ബിവറേജസ് കോർപ്പറേഷന് കിട്ടിയില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ. സാധാരണ ബെവ്കോ ഔട്ട്ലെറ്റിൽ കച്ചവടം കിട്ടിയില്ലെങ്കിൽ അത് സ്വാഭാവികമായും ബാറുകളിൽ കിട്ടണം. അങ്ങനെ കിട്ടിയാൽ ബാറുകൾ അത്രയും സ്റ്റോക്ക് ബിവറേജസിൽ നിന്നും എടുക്കണം. അങ്ങനെ ആയാൽ പോലും കോർപ്പറേഷന് അധികം നഷ്ടം വരില്ലായിരുന്നു. പക്ഷേ കണക്കിൽ മാത്രമേ ബാറുകളിൽ കച്ചവടം ഇല്ലാതെയുള്ളൂ. ബെവ്കോയിൽ കിട്ടാത്ത കച്ചവടം മുഴുവൻ ബാറുകളിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ കണക്കിൽപ്പെടാത്ത മദ്യമാണ് നൽകുന്നതെന്ന് മാത്രം. ഒന്നുകിൽ സ്വന്തമായി നിർമ്മിക്കുന്നവ, അല്ലെങ്കിൽ സെക്കൻഡ്സ് എന്നറിയപ്പെടുന്ന കമ്പനിയിൽ നിന്ന് നേരിട്ട് ടാക്സ് വെട്ടിച്ച് കൊണ്ടുവരുന്ന മദ്യം. ഇത് സർക്കാരിന്റെ കണക്കിൽ വരാത്തത് കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാർ ഖജനാവിന് നഷ്ടം. ഫലത്തിൽ ആർക്കാണ് ലാഭം? ബാർ മുതലാളിമാർക്ക്. കഴിഞ്ഞ 2 മാസം കൊണ്ട് സർക്കാരിനുണ്ടായ നഷ്ടം കോടികളാണ്. ബാർ മുതലാളിമാർക്കോ 2 വർഷത്തെ കച്ചവടത്തിന്റെ ലാഭമാണ് 2 മാസം കൊണ്ട് ലഭിച്ചത്. ഏതായാലും ലക്ഷങ്ങൾ ചെലവാക്കി ആപ്പ് നിർമ്മിച്ച് കോടികളുടെ വരുമാനം ഇല്ലാതാക്കി. ഇതിൽ കൂടുതൽ ഒരു സർക്കാർ എങ്ങനെയാണ് ബാറുകാരെ സഹായിക്കേണ്ടത്? ഈ കച്ചവടത്തിൽ ബാറുകാരിൽ നിന്നും കമ്മീഷൻ എത്ര കിട്ടിയെന്ന് അറിഞ്ഞാൽ മാത്രം മതി. എന്നാൽ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ പരിമിതിയുണ്ടെന്നും പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും ബിവറേജസ് കോർപ്പറേഷന്റെ MD സ്പർജൻ കുമാർ പറഞ്ഞു.